ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, അതുപോലെ തന്നെ ഹാപ്പി ആയിട്ടിരിക്കുക. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കർക്കിടക മാസത്തിലൊക്കെ തയ്യാറാക്കുന്ന ഔഷധ കഞ്ഞി, ഉലുവ കഞ്ഞിയാണ് തയ്യാറാക്കുന്നത്. നമ്മുടെ കർക്കിടക മാസത്തിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ ഉലുവക്കഞ്ഞി കഴിച്ചിരിക്കണമെന്ന് പറയും. അപ്പോൾ നമ്മളെല്ലാവരും അങ്ങനെ തന്നെ ഒരു ദിവസമെങ്കിലും കഴിക്കാതിരിക്കില്ല ആ ഒരു മാസത്തിനിടയ്ക്ക്. ഇത് സിമ്പിളാണ് തയ്യാറാക്കിയെടുക്കാനായിട്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടില്ല, നിറച്ചെടുത്തിട്ടില്ല. ഇത്രയും മട്ട അരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ശരിക്കും നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടിയ അരിയാണ് കേട്ടോ, നല്ല അരിയാണ്. ഇതാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ലതുപോലെ നമുക്കൊന്ന് കഴുകിയെടുത്തിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ദേ ഞാനിവിടെ കഴുകിയെടുത്ത് കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ തന്നെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ഉലുവ കഴുകിയത് ചേർത്ത് കൊടുക്കാം. ഉലുവ നിങ്ങൾക്ക് കുതിർത്തിട്ട് വേണമെങ്കിൽ ചേർക്കാം. ഇങ്ങനെ ചേർത്താലും നല്ലതുപോലെ നമുക്ക് വെന്ത് കിട്ടും. ഉലുവയാണ് ഇതിലെ പ്രധാന ഐറ്റം എന്ന് പറയുന്നത്. നമുക്ക് ശരീരവേദന, നടുവേദന ഇതൊക്കെ മാറ്റാനായിട്ട് നല്ലതാണ് ഈ ഔഷധക്കഞ്ഞി. അതിന് സഹായിക്കുന്നത് ഉലുവയാണ്. ഇനി ഇതിൽ നല്ലതുപോലെ വെള്ളം ഒഴിക്കുക. ഒരുപാട് വെള്ളം കൂട്ടി ഒഴിക്കരുത്. എന്താണെന്ന് വെച്ചാൽ വേവാനായിട്ട് ഇത്തിരി പ്രശ്നമുണ്ടാകും. അപ്പോൾ കുക്കറിൽ ആദ്യം കറക്റ്റായിട്ട് വെള്ളം ഒഴിക്കുക. വീണ്ടും നിങ്ങൾക്ക് കുക്കർ മൂടിയിട്ട് ഒരു 5 മിനിറ്റ് വരെ വേവിക്കാം. അത് കഴിഞ്ഞിട്ട് വെന്തിട്ടില്ലെങ്കിൽ വീണ്ടും വെള്ളം ചേർത്ത് ഒന്നും കൂടെ നമുക്ക് വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ, കുഴപ്പമില്ല. അപ്പോൾ ദേ ഇതിവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് വേറെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇത് കഞ്ഞിയിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ കുക്ക് ചെയ്യുന്നില്ല കേട്ടോ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്ക് ചെയ്യാവുന്നതാണ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട്. എനിക്ക് പക്ഷേ വെള്ളം കറക്റ്റ് പാകമായിട്ടാണ് തോന്നുന്നത്. ഇല്ലെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ, കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പോളം തേങ്ങ ചിരട്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലിട്ടൊന്ന് ചതച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ജീരകം കൂടിപ്പോവാതെ ശ്രദ്ധിക്കണം, കാരണം നമ്മുടെ ഈ കഞ്ഞി ഉലുവ കഞ്ഞി ആയതുകൊണ്ട് ഉലുവയുടെ ഫ്ലേവറാണ് മുന്തി നിൽക്കേണ്ടത്. ഇനി നിറ നെയ്യൊരു 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക്. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇത് നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. അപ്പോൾ തേങ്ങാപ്പാൽ ഏറ്റവും അവസാനമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. എനിക്ക് ഇതിന് തേങ്ങാപ്പാൽ ഒഴിക്കുന്നത് കൂടി കൺസിസ്റ്റൻസി കറക്റ്റാവും. അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് തേങ്ങാപ്പാൽ ഒഴിച്ചത്. ഇല്ലെങ്കിൽ നിങ്ങൾ ചൂടുവെള്ളം, തിളച്ച വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കിയിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചാൽ മതി. പിന്നെ ഞാനിത് കുക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് വേണമെങ്കിൽ അടുപ്പിൽ വെച്ച് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് ഞങ്ങൾ അപ്പം തന്നെ കഴിക്കാൻ വേണ്ടിയായിരുന്നു, അതുകൊണ്ടാണ് കുക്ക് ചെയ്യാതിരുന്നത്. അപ്പോൾ ദേ കണ്ടില്ലേ, നമ്മുടെ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾ പോലും ഇഷ്ടത്തോടെ കഴിച്ചോളും. ഇത് കഴിക്കുന്നത് കൊണ്ട് ഒട്ടേറെ ആരോഗ്യ ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇതുണ്ടാക്കി കഴിക്കുക. താങ്ക് യു.